നിന്റെ തകർത്തു എന്നോട് നീ ക്ഷമിക്ക. ഇല്ല അച്ഛമ്മ പ്ലീസ്, അച്ഛമ്മ എന്നോട് മാപ്പ് പറയരുത്. മാഡം, ഒരു വലിയ സഹായമാണ് മാഡം ചെയ്തത്. ഞങ്ങളുടെ പൊന്നുമോളെ വീട്ടിൽ തിരികെ എത്തിച്ചില്ലേ? താങ്ക് യു വെരി മച്ച്. ശ്വേത, എന്താ മൈ അവിടെ എന്താ നിൽക്കുന്നത്? ഇങ്ങോട്ട് വാ. വരാ. നിന്റെ മരുമോള് തിരിച്ചു വന്നിരിക്കാ. അതെ, മാപ്പ് ചോദിക്കും ഇവളോട്. സോറി, അങ്ങനെയല്ല, തൊഴുതുകൊണ്ട്. സോറി. എന്താ പറഞ്ഞത്? ഞാനൊന്നും കേട്ടില്ലല്ലോ. സോറി അനന്യ. അങ്ങനെയല്ല, ഉച്ചത്തിൽ അലറി വിളിച്ചുകൊണ്ട് നീ ഇവളെ വഴക്കു പറയുന്നത് പോലെ ആ രീതിയിൽ മാപ്പ് പറയേ. ഇപ്പൊ മനസ്സിലായോ? ശരി. സോറി അനന്യ. അയ്യോ ആന്റി പ്ലീസ്. നന്ദിയുണ്ട് ഭഗവാനെ, എന്റെ മോളെ തിരിച്ചെത്തിച്ചല്ലോ. ഞാനൊരുപാട് പുണ്യം ചെയ്തവളാ. എല്ലാ തെറ്റുകൾക്കും എന്റെ മോൾ എനിക്ക് മാപ്പ് നൽകി. ഇനിയും എന്താ നോക്കി നിൽക്കുന്നേ? മരുമോള് തിരിച്ചു വന്നിരിക്കുക. കിച്ചണിൽ പോയി ഡിന്നർ റെഡിയാക്ക. ആ പിന്നെ സ്വീറ്റ്സ് തീർച്ചയായും വേണം. ചിരിക്കണ്ട, പോ. ഈ വിവാഹം നിലനിർത്തേണ്ട ഉത്തരവാദിത്വം നീരജിന് മാത്രമല്ല, നിന്റേതും കൂടിയാ. അതുകൊണ്ട് എന്റെ മോള് ആ ഉത്തരവാദിത്വത്തിൽ നിന്നും പിന്നോട്ട് പോകരുത്. ഈ പേപ്പർ വാങ്ങി. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. ബന്ധങ്ങളെ ഉപേക്ഷിക്കാൻ പാടില്ല അവനും. നീരജിനെ പോലെ നിനക്ക് വേണ്ടി ഇവൻ ബന്ധുക്കളോട് പോലും വഴക്കുണ്ടാക്കി. ഇവനെയാണ് നീ ഉപേക്ഷിക്കാൻ പോയത്? ധാനിക്കുന്ന നിങ്ങളുടെ സൗഭാഗ്യം. നമസ്തേ. അവസരം കിട്ടിയതല്ലേ അവളുടെ രഹസ്യങ്ങളെല്ലാം മുന്നിൽ തുറന്നു കാട്ടുന്നതിനായി. ഓ, യു ഷട്ട് അപ്പ്, യു സില്ലി ലിലി. ഇന്ന് എല്ലാവരുടെ മുന്നിൽ എനിക്ക് മാപ്പ് ചോദിക്കേണ്ടി വന്നു. എല്ലാവരുടെ മുമ്പിൽ എനിക്ക് തല ഉനിക്കേണ്ടി വന്നു. ഇറ്റ്സ് നോട്ട് മൈ ഡേ, ഇറ്റ്സ് ഓക്കെ. അത് സാരമില്ല, ഇന്ന് എന്റെ ദിവസം അല്ലായിരുന്നു. കാരണം അമ്മായിയുടെ മുന്നിൽ ഞാൻ കൂടുതൽ സംസാരിച്ചിരുന്നെങ്കിൽ ഉടനെ ഈ വീട്ടിൽ നിന്ന് എന്നെ അമ്മായി ഗെറ്റ് ഔട്ട് അടിച്ചേനെ. സോറി നീരജ്,
ഞാൻ ചെയ്തതൊക്കെ വലിയ തെറ്റുകളാണെന്ന് അറിയാം. ഐ നോ നീ പറയുമായിരിക്കും ഫ്രണ്ട്ഷിപ്പിൽ നോ സോറി നോ താങ്ക് യു എന്നൊക്കെ. ബട്ട് ഐ നോ ഞാൻ ചെയ്തതൊക്കെ പൊറുക്കാനാവാത്ത തെറ്റാണെന്ന്. ഞാൻ അങ്ങനെ ഉപേക്ഷിച്ചു പോകാൻ പാടില്ലായിരുന്നു. നീരജ് നീ കേൾക്കുന്നുണ്ടോ? ഉറങ്ങിക്കോ മോളെ, ഇന്ന് ഉറങ്ങിക്കോ. ഇന്ന് സമാധാനമായിട്ട് ഉറങ്ങിക്കോ. കാരണം ഇന്നത്തെ രാത്രി അനന്യ നമ്പ്യാരുടെ അവസാനത്തെ രാത്രിയായിരിക്കും. നാളെ മുതൽ നിന്റെ ജീവിതം ചിന്ന ഭിന്നമാക്കിയില്ലെങ്കിൽ എന്റെ പേര് ശ്വേതാ മേനോൻ എന്നല്ല. ഞാൻ നിന്നോട് സംസാരിച്ചപ്പോ നീ എന്താ ഉറങ്ങിയത്? അപ്പൊ ഞാൻ എന്ത് ചെയ്യും? കൊള്ളാം മാഡം. അപ്പൊ മാഡം ആ ജഗ്ഗിലുള്ള വെള്ളപ്പെടുത്ത് എന്റെ തലവഴി ഒഴിക്കുമ്പോ ഞാൻ ഒന്നും ചെയ്യില്ലെന്ന് കരുതിയോ? ആ ഞാൻ നല്ലവനൊക്കെയാ, പക്ഷെ അത്ര നല്ലവനൊന്നും അല്ല. മനസ്സിലായി? ഇനി എങ്ങനെ രക്ഷപ്പെടും? ഐ എം സോറി, ഞാൻ പറഞ്ഞില്ല, അറിയാതെ. നീരജ് വേണ്ട. നീ സന്തോഷിച്ചോ? ഇനി ഞാൻ ഒരിക്കലും നിന്നോട് സംസാരിക്കില്ല. നോക്കിക്കോ, ഒരിക്കലും. ഞാൻ പറഞ്ഞോട്ടെ നീരജ്, നീയാണ് എനിക്ക് എപ്പോഴും ആത്മവിശ്വാസം പകർന്നിട്ടുള്ളത്. നീയാണ് എനിക്ക് ഉറപ്പ് തന്നത് മറ്റുള്ളവരെ പോലെ എനിക്കും ജീവിക്കാൻ കഴിയുമെന്ന്, അവരെ പോലെ ചിരിക്കാനാകുമെന്ന്, മറ്റുള്ളവരെ സ്വന്തമെന്ന് പറയാനാകുമെന്ന്. എന്റെ അമ്മ ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ കണ്ട് ഒരുപാട് സന്തോഷിച്ചേനെ. പക്ഷെ അമ്മയുണ്ടല്ലോ. ഒരു കാര്യം എനിക്കറിയാം, ആ അമ്മ എന്നെ നിന്നേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നു. എല്ലാം ശരി തന്നെയാ. നീ എന്നിൽ നിന്ന് എന്റെ അച്ഛമ്മയെ തട്ടിയെടുത്തു, ഞാൻ നിന്നിൽ നിന്ന് നിന്റെ നീനാ മമ്മിയെയും. കണക്ക് സമാസമം. നീനാ മമ്മി എന്നല്ലേ നീ പറഞ്ഞ? അത് ഞാൻ ഞാൻ പറഞ്ഞതിന് പ്രതികാരം കിട്ടിയതാണോ? ഓക്കെ, സൂട്ട് യുവർ സെൽഫ്. എഴുന്നേക്ക്, എഴുന്നേക്ക്. എനിക്ക് നിന്നെ വിശ്വാസം.
ഭാര്യയൊക്കെ ശരി തന്നെ, പക്ഷേ എനിക്ക് നിന്നെ അത്ര വിശ്വാസമില്ല. നിനക്ക് വിശ്വാസം ഇല്ലല്ലേ? വള്ളത്തിൽ വിശ്വസിക്കാൻ പോകുന്നു. ഇനിയിപ്പോ ആ പെണ്ണ് തിരിച്ചു വന്നു. പക്ഷെ അടുത്ത പ്രാവശ്യം ഞാൻ അവൾക്ക് നല്ലൊരു പണി തന്നെ കൊടുത്ത് ഈ വീട്ടിൽ നിന്ന് തന്നെ ഇറക്കിവിടും. പിന്നെ ഈ വീട്ടിലെന്നല്ല, ഈ സ്ട്രീറ്റിൽ പോലും കാലുകുത്താൻ അവൾ ഭയപ്പെടും. അതിനുവേണ്ടി എന്റെ എന്ത് ചെയ്യാൻ പോകുന്നു? വെരി സിമ്പിൾ, സത്യം വിളിച്ചത് കൊണ്ടുവരും. അമ്മേ, മാധവി ചേച്ചി, ഭക്ഷണത്തിന് നല്ല മണം വരുന്നുണ്ടല്ലോ. പക്ഷെ രണ്ടുപേരും ഡോറും തുറന്നിട്ട് അവിടെ പോയി. ആരും ഒരിടത്തും പോയിട്ടില്ല, ഞാൻ ഇവിടെ തന്നെയുണ്ട്. പിന്നെ ഭക്ഷണം മാധവിയല്ല, ഞാനാ ഉണ്ടാക്കിയത്. അമ്മയോ? അതെ, ഞാൻ. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങനെ ചിരിക്കുമ്പോ എന്ത് സുന്ദരി എന്റെ മോള്. കാണട്ടെ അമ്മ എന്താ ഉണ്ടാക്കിയെന്ന്. ആ വാ, കിച്ചണിലേക്ക് പോ, നോക്ക്. ഇത് കണ്ടോ? കൊള്ളാലോ. ഇതെന്താ? മട്ടൻ പനീറോ? വെണ്ടയ്ക്ക, വഴുതനങ്ങ. അമ്മ, എനിക്കിതിൽ ഒന്നും തന്നെ ഇഷ്ടമല്ലല്ലോ. അപ്പൊ ഞാൻ ഇന്ന് വിശന്നിരിക്കണോ? ഏയ്, അതൊന്നും വേണ്ട. ആ പിന്നെ ഇതിലൊന്നും തൊട്ടു പോരുത് കേട്ടോ, ഇതൊന്നും നിനക്കല്ല. പിന്നെ ആർക്ക് വേണ്ടിയാ? നീരജിന് വേണ്ടി. എന്ന് വെച്ചാ അമ്മ ഇപ്പൊ എന്നെക്കാളും കൂടുതൽ നീരജിനെ ഇഷ്ടപ്പെടുന്നു അല്ലേ? എന്റെ ഭഗവാനെ, ഇനി ഒരു പെൺകുട്ടിയോടും ഇങ്ങനെ ചെയ്യരുത്. എനിക്ക് വേണ്ട ഇതിൽ ഒന്നുമില്ല. നോക്ക്, നിന്റെ റിയാക്ഷൻ കുറച്ചെങ്കിലും പ്രയോജനപ്പെട്ടല്ലോ. എന്റർടൈൻമെന്റ് മുഴുവൻ എനിക്കാ കിട്ടിയത്. അതിനു വേണ്ടിയാ കൊറേ നേരമായിട്ട് ഞാൻ അടുക്കളയിൽ തന്നെ നിന്നത്. അമ്മയ്ക്ക് ശ്വേത എന്റെ ആത്മാവ് കൂടിയിട്ടുണ്ടോ? അവനി, എത്ര നേരമായിട്ട് കർച്ചിഫ് തപ്പുന്നു. ഈ ടേബിൾ ഉണ്ടായിരുന്നല്ലോ. അലി, അകത്തേക്ക് വാ. പക്ഷെ അലി, ഇപ്പൊ അനന്യ ഇവിടെ ഇല്ല. ആക്ച്വലി ഞാൻ അനന്യ കാണാനല്ല. അലിമോനെ, ഞാനാ വിളിച്ചത്. ഞാനും നിന്നോട് മാപ്പ് ചോദിക്കണമല്ലോ, എന്നോട് നീ ക്ഷമിക്കണം. അയ്യോ ആന്റി, ഞാൻ അതെല്ലാം നേരത്തെ തന്നെ മറന്നു കഴിഞ്ഞു. ഇത് കേൾക്കുമ്പോ എനിക്ക് ഒരുപാട് വിഷമം തോന്നുന്നുണ്ട്. അലി, നമ്മൾ നല്ല സുഹൃത്തുക്കളായിരുന്നില്ലേ? അലി, നമുക്ക് പഴയതെല്ലാം മറന്നിട്ട് വീണ്ടും നല്ല സുഹൃത്തുക്കളായിക്കൂടെ? ഓഫ് കോഴ്സ് നീരജ്. അതേതായാലും നല്ല കാര്യായി. പക്ഷെ അലി, നീ എനിക്ക് മാപ്പ് തന്നു എന്ന് ഞാൻ കരുതണമെങ്കിൽ നീ എന്റെ കൈകൊണ്ടുണ്ടാക്കിയ ഏറ്റവും ഫേവറേറ്റ് ആയ പുതിന ചട്നിയും സാൻഡ്വിച്ചും കഴിക്കണം. ഞാൻ ഇപ്പൊ തന്നെ കൊണ്ടുവരാം. വേണ്ട വേണ്ട, ഞാൻ സാൻഡ്വിച്ച് കഴിക്കാം. അലി ബ്രോ, ഇല്ലെങ്കിൽ എന്ത് പറ്റുന്നറിയോ? അമ്മയുടെ തല്ല് നല്ല ചൂടായിട്ട് കിട്ടും. പേഴ്സണൽ എക്സ്പീരിയൻസ് ആ. നിർത്തടാ ദിലീപ് ദാമോദര എന്ന് വെച്ച ഡിഡി. നിന്നെ ഞാൻ എപ്പോഴാ തല്ലിയത്? ഇപ്പൊ തല്ലിയതോ? അത് സ്നേഹം കൊണ്ടല്ലേ. ശരി അമ്മേ, ഡിഡി ഞങ്ങൾക്ക് കേസിന്റെ കാര്യവുമായിട്ട് അത്യാവശ്യമായിട്ടൊന്ന് പുറത്തു പോണം. മോനെ, സാൻഡ്വിച്ച് കഴിച്ചിട്ട് പോവാം, പിന്നെ കഴിക്കാം. അപ്പൊ ഇനി നിന്റെ ഊഴം. അടി, നീ ഒന്നും ചെയ്തില്ല അലി, ഞാനല്ലേ എല്ലാ തെറ്റുകളും ചെയ്തത്. എന്നോട് ക്ഷമിക്ക്. സ്വന്തം അമ്മയാണെന്ന് കരുതി നീ എനിക്ക് മാപ്പതാ. അമ്മമാർ മക്കളോട് ഇങ്ങനെ മാപ്പ് ചോദിക്കൂ? ഒരിക്കലും ഇല്ല. പക്ഷേ എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ആ ദിവസം ടില്ലുവിന് ഇൻഫർമേഷൻ നൽകാനായി ഫോൺ ചെയ്തത് ആരാണെന്ന്.
അതെനിക്കറിയില്ല ആന്റി, പക്ഷേ എനിക്കത് കണ്ടുപിടിക്കാൻ പറ്റും. ഹലോ പോലീസ്, പ്ലീസ് 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 എന്നെ സഹായിക്കണം, വളരെ അത്യാവശ്യമാണ്. പ്ലീസ് സർ, പെട്ടെന്ന് വരണം. ഇല്ല ഇല്ല, എനിക്കിപ്പോ ഡീറ്റെയിൽസ് ഒന്നും തരാൻ കഴിയില്ല. ഇനി പറയുന്ന അഡ്രസ്സിലൊന്നും വരൂ സർ, പ്ലീസ്. വേണ്ട വേണ്ട വേണ്ട, നീ അതൊന്നും ചെയ്യണ്ട. നമ്മൾ വെറുതെ എന്തിനാ ഓരോന്ന് കുത്തിപ്പോക്കുന്നേ? അല്ലെങ്കിൽ തന്നെ ഞാൻ ടില്ലുവിനെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ഇനിയും അവനെ വിഷമിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. പക്ഷേ അന്ന് ഫോൺ ചെയ്തത് ആരാണെന്ന് എനിക്കറിഞ്ഞേ പറ്റൂ. ഏതായാലും ഞാനൊരു കാര്യം ചെയ്യാം, നീരജിനോടല്ല ഡേഡിയോട് അന്വേഷിക്കാൻ പറയാം. ഡേഡി ഇൻഫർമേഷൻ തരും എനിക്ക്. പക്ഷെ നീ അതിന് വേണ്ടി ബുദ്ധിമുട്ട് തന്നെ വേണ്ട കേട്ടോ. ഇല്ല ആന്റി, ആന്റി വിഷമിക്കണ്ട. പിന്നെ മോനെ, ചട്നി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇപ്പൊ സാൻഡ്വിച്ച് കൊണ്ടുവരാം. അയ്യോ വേണ്ട ആന്റി, നെക്സ്റ്റ് ടൈം വരുമ്പോ ഞാൻ കഴിച്ചോളാം. താങ്ക്സ്. ഓക്കേ ആന്റി, ബൈ. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, ഒട്ടും വൈകാതെ തന്നെ ശ്വേത എന്റെ മോളുടെ ഫാനായി മാറും. അങ്ങനൊരു ദിവസം വരില്ലമ്മ. അവരെന്നെ യഥാർത്ഥ മരുമകളായി അംഗീകരിച്ചിട്ടില്ല. നീ യഥാർത്ഥ മരുമകളാണോ? നിയമപരമായി നീരജ് നിന്റെ ഭർത്താവല്ല. എന്റെ മക്കളെ എനിക്ക് എങ്ങനെ മറക്കാൻ പറ്റും? പായസം, യുവർ ഫേവറിറ്റ്. അമ്മ എന്നെ ഒരുപാട് സോപ്പിടാൻ ഒന്ന് ശ്രമിക്കണ്ട. അമ്മയ്ക്കിപ്പം നീരജിനോടല്ലേ കൂടുതൽ ഇഷ്ടം. ഈ പായസം അമ്മ എന്നെ കൊടുത്തേക്കും. കണ്ടു ആയിഷ മാഡം, ഇത്രയും വർഷങ്ങൾ കടന്നുപോയിട്ടും എനിക്ക് ഇതുവരെ ഒരു നല്ല അമ്മയാവൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ മോക്ക് എന്നെ ഒട്ടും തന്നെ വിശ്വാസമില്ല. ഞാൻ അവളെ എത്ര സ്നേഹിക്കുന്നു എന്നറിയോ? എത്ര കഷ്ടപ്പെട്ടാ ഞാൻ അവൾക്ക് പായസം ഉണ്ടാക്കിയത്, പക്ഷെ അവനെ അത് കഴിക്കാൻ കൂട്ടാക്കുന്നില്ല. എന്റെ അഭിനയ ചക്രവർത്തിനി, ദേ അമ്മയുണ്ടല്ലോ, ഈ അമ്മ പറയുന്ന വിശ്വസിക്കേ ചെയ്യരുത്. ഇപ്പൊ നീരജിന്റെ അമ്മയായിരിക്ക, അവന് ഇഷ്ടമുള്ള മാത്രം ഉണ്ടാക്കൂ. എനിക്ക് വേണ്ടി കണ്ടില്ലേ ഒരു പായസം, പിന്നെ ഞാൻ എങ്ങനെ ഉണ്ടാക്കാതിരിക്കും? നീരജന്റെ പാചകത്തെ പ്രശംസിക്കെങ്കിലും ചെയ്യും. നിന്നെ പോലെ അല്ല അവൻ. അവനി, ഞാൻ ഉണ്ടാക്കിയ പായസമില്ലേ, നീ കൊണ്ടുപോയി നിന്റെ അമ്മയ്ക്ക് കൊടുക്ക. ചിലപ്പോ ഇത് കഴിച്ചു കഴിയുമ്പോ അവരുടെ മനസ്സിൽ നിന്നോട് സ്നേഹം തോന്നിയാലോ. ഇംപോസിബിൾ. അവർ നീരജിന്റെ ഏറ്റവും വലിയ ഫാനാ. എല്ലാവരും നീരജിനെ ഇത്രേ സ്നേഹിക്കുന്ന കാണുമ്പോ എന്റെ മനസ്സിന് അസൂയ തോന്നിപ്പോവാ. എനിക്ക് എന്റെ മോളെ നന്നായിട്ട് അറിയാലോ. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, ഒട്ടും വൈകാതെ തന്നെ ശ്വേത എന്റെ മോളുടെ ഫാനായി മാറും. അതിന് നീ കുറച്ച് കാത്തിരുന്നാ മതി. അങ്ങനൊരു ദിവസം വരില്ലമ്മ. അവരെന്നെ യഥാർത്ഥ മരുമകളായി അംഗീകരിച്ചിട്ടില്ല. നീ യഥാർത്ഥ മരുമകളാവണം. നിയമപരമായി നീരജ് നിന്റെ ഭർത്താവല്ലേ? അത് അവൻ, നീരജ് എല്ലാവരോടും നന്നായിട്ടല്ലേ ഇടപെടുന്നത്? എല്ലാവരോടും നന്നായിട്ട് ഇടപെടുന്നു എന്ന് വെച്ച അർത്ഥം എന്താ? എല്ലാവരോടും നന്നായി ഡീൽ ചെയ്യുന്നോണ്ടാണോ അവരോടൊക്കെ അവൻ ഇതെല്ലാം ചെയ്തത്? നിനക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് വഴക്കുണ്ടാക്കി നിന്നെ വീട്ടിൽ തിരിച്ചെത്തിച്ചത്? ഓഫ്കോഴ്സ് അമ്മ, നീരജ് എപ്പോഴും അങ്ങനെയാ. ഒരാൾക്ക് പോലും നീതി നിഷേധിക്കുന്നത് കണ്ടു നിൽക്കില്ല. എന്റെ ഭഗവാനെ, പ്ലീസ് എനിക്ക് ശക്തി തരൂ. മിണ്ടതിരി, നീ പായസം കഴിക്കും. കഴിയുമെങ്കിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കൂടി കഴിച്ചാൽ നിന്റെ ബുദ്ധി തെളിഞ്ഞു. അമ്മ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇതാരുടെ നമ്പറാ? ഹലോ,
നല്ല സുഖത്തില്ല, തീർത്ത് ഒറ്റപ്പെട്ട്. അങ്ങനെ അത് അച്ഛമ്മ കാരണം. ദിവസം ആരോ വീട്ടിൽ നിന്ന് പോലീസ് കൺട്രോൾ റൂമിലേക്ക് വിളിച്ചിരുന്നു. അതെ സാർ, അന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. സാർ ഈ രാജേഷ് കുമാറിന്റെ ചാർജ് ഷീറ്റ് കണ്ടോ? ശശാങ്കൻ അയാളെ ഇപ്പൊ കൊണ്ടുവരും. ഇതാ വന്നു, ഇന്ന് ഇയാളെ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകും. ശശാങ്കൻ ഒരു മിനിറ്റ്. നീ നിന്റെ ഇതുവരെയുള്ള ജീവിതത്തിൽ എന്തൊക്കെ ചെയ്തോ അതിനി മാച്ച് കളയാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഒരു കുറ്റവാളിക്ക് സെക്കൻഡ് ചാൻസ് കിട്ടേണ്ടതുണ്ട്. എന്റെ കണ്ണുകൾ എപ്പോഴും നിന്റെ പിറകെ ഉണ്ടാവും. ഇനിയുള്ള ദിവസങ്ങളിൽ നിന്റെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും അല്പമെങ്കിലും ചേഞ്ച് ഉണ്ടായാൽ അത് നിന്റെ ശിക്ഷ കുറയുന്നതിന് സഹായമാവും. പ്ലീസ് ഡാ, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യ്. ഞാൻ പറഞ്ഞില്ലേ തിരിച്ചു തരാന്ന്? എടാ, കോളേജിലെ അഡ്മിഷന്റെ കാര്യത്തിൽ ഞാൻ വലിയ ടെൻഷനില്ല. പ്ലീസ്. ഹലോ, എന്റെ കയ്യിൽ കാശുണ്ടായിരുന്നപ്പോ എല്ലാം എന്റെ പുറകെയായിരുന്നു. ഇനി ഞാൻ എന്ത് ചെയ്യും? ആരോട് ചോദിക്കാൻ ഒരു പിടിയും കിട്ടുന്നില്ല. എനിക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്, എന്റെ സ്വന്തം കാലം നിൽക്കണമെന്നുണ്ട് ചേച്ചി. കൊള്ളാലോ, വളരെ നല്ല കാര്യമാണല്ലോ. ഐ എം വെരി ഹാപ്പി ഫോർ യു. നീ സൂക്ഷിച്ചോളൂ മോനെ. ശരി അച്ഛമ്മ, അച്ഛമ്മ വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. എങ്ങോട്ട് പോകും? എവിടെ പോകും? ഞാൻ എന്റെ അതുല്യം കൊണ്ട് എവിടെ പോകും? ഇല്ല. ഇതാരുടെ നമ്പറാ? ഹലോ അച്ഛമ്മേ. നല്ല സുഖത്തില്ല, തീർത്തു ഒറ്റപ്പെട്ട്. അങ്ങനെ അത് അച്ഛമ്മ കാരണം. അച്ഛമ്മയ്ക്ക് അറിയോ, ചേച്ചി ഇല്ലായിരുന്നെങ്കിൽ ഉറപ്പായി ഞാൻ ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു. ചേച്ചി കാരണം ഞാനിന്ന് നല്ല വീട്ടിൽ നല്ല കുടുംബത്തിൽ കഴിയുന്നത്. മതി അച്ഛമ്മേ, മതി. കുഞ്ഞുനാൾ മുതൽ ഞാൻ അച്ഛമ്മയുടെ വാക്കുകൾ അനുസരിച്ചത്. ആ കാരണം കൊണ്ട് ഇന്ന് ഈ അവസ്ഥയിലായതും. ഇനി അച്ഛമ്മയുടെ ഒരു കാര്യം എനിക്ക് കേൾക്കണ്ട. ഓക്കെ, പതിനഞ്ചു വർഷമായി നിന്നെയും പ്രതീക്ഷിച്ചിരിക്കുക ഇനി കഴിയില്ല. ഇന്ന് എന്റെ മനസ്സിലുള്ളത് ഞാൻ നിന്നോട് പറയും. അവനി,